ടി ജലീലിന്റെ രാജ്യവിരുദ്ധ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേന്ദ്രമന്ത്രി വി മുരളീധരനും. ജലീലിന്റെ പരാമർശം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് ഗവർണർ. ജലീൽ രാജ്യദ്രോഹി എന്നും വിഷയത്തിൽ മുഖ്യമന്ത്രിയും സ്പീക്കറും മൗനം പാലിക്കുകയാണെന്നും വി മുരളീധരൻ വ്യക്തമാക്കി. കെ ടി ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചെങ്കിലും വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. കശ്മീരിനെ കുറിച്ചുള്ള ജലീലിന്റെ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പ്രതികരിച്ചു. ജലീലിന്റെ പോസ്റ്റ് വേദനിപ്പിക്കുന്നതാണ്, ഇത്തരം പരാമർശങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഫേസ്ബുക്ക് പോസ്റ്റ് അപ്രതീക്ഷിതമാണെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. Going through some literature after knowing something or just out of ignorance, I do not know. But I feel very sorry for these kind of comments. This is not the time to talk about it, but this is totally unacceptable what has been said. ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആസൂത്രണമാണെന്ന് സംശയിക്കുന്നതാണ് ഗവർണറുടെ പ്രതികരണം. അതേസമയം പോസ്റ്റ് പിൻവലിച്ചത് കൊണ്ട് മാത്രം പരിഹാരമാകില്ലെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരനും പ്രതികരിച്ചു. നിയമപരമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും വി മുരളീധരൻ പറഞ്ഞു. രാജ്യദ്രോഹവും വിഘടനവാദി രാജ്യദ്രോഹ പ്രസ്താവനകൾ നടത്തുകയും വിഘടനവാദികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ഇന്ത്യയെ ഒറ്റുകൊടുക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തുകയും ചെയ്ത ഒരാൾ അത് താൽക്കാലികമായിട്ട് ജനരോഷത്തെ ഭയന്നുകൊണ്ട് ഞാനത് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ആ പിൻവലിക്കലും അദ്ദേഹം ഒരു അൺകണ്ടീഷണൽ നിരുപാധികമുള്ള പിൻവലിക്കലല്ല. കേരള സർക്കാർ ഈ ജലീലിനെ കൊണ്ട് അത് പോസ്റ്റ് പിൻവലിപ്പിച്ചുകൊണ്ട് നടപടികൾ എടുക്കണ്ട എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് എത്തുന്നതെങ്കിൽ ഈ പ്രശ്നം ഇതോടുകൂടി അവസാനിക്കും എന്നാരും കരുതരുത്. ഈ പ്രശ്നം ഇതോടുകൂടി അവസാനിക്കാൻ പോകുന്നില്ല. ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം എത്തുന്നതുവരെ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകും. കശ്മീരിൽ നിന്ന് ഡൽഹിയിൽ തിരിച്ചെത്തിയ ജലീൽ ഔദ്യോഗിക പരിപാടികളടക്കം റദ്ദാക്കിയാണ് നാട്ടിലേക്ക് മടങ്ങിയത്. ജനം, തിരുവനന്തപുരം.